ഗാനങ്ങളിലും സ്തോത്രങ്ങളിലും കീർത്തനങ്ങളിലും ഹാലേലുയകളിലും പ്രസാദിക്കുന്നവനായ ദൈവം തമ്പുരാൻ നിങ്ങളുടെ നമസ്കാരങ്ങളിലും കുർബാനകളിലും നേർച്ചകളിലും കാഴ്ചകളിലും സ്തുതികളിലും സ്തോത്രങ്ങളിലും ഗീതങ്ങളിലും പ്രസാദിക്കുകയും തൻ്റെ തിരുവിഷ്ടം നിർവഹിപ്പാൻ നിങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവ് അദൃശ്യമായ തൻ്റെ വലത്ത് കൈ നീട്ടി നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും നിങ്ങളുടെ ആടുമാടുകളെയും നിങ്ങളുടെ നിലം പുരടങ്ങളെയും നിങ്ങളുടെ കൃഷിഫലങ്ങളെയും നിങ്ങളുടെ ജലസമ്പത്തിനെയും നിങ്ങളുടെ ജീവജാലങ്ങളെയും നിങ്ങളുടെ പക്ഷിമൃഗാദികളെയും നിങ്ങളുടെ ധനസമ്പത്തിനെയും നിങ്ങളുടെ ഉദ്യോഗത്തെയും നിങ്ങളുടെ അധ്വാനത്തെയും നിങ്ങളുടെ ഇടം കൈയും വലം കൈയും സമ്പാദിക്കുന്ന സർവത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുകയും അവയൊന്നിനെ 30 60 100 വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവ് യുദ്ധത്തിൽ നിന്നും പഞ്ഞത്തിൽ നിന്നും വസന്തയിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും അന്യായങ്ങളിൽ നിന്നും അനീതികളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും വ്യവഹാരങ്ങളിൽ നിന്നും ശത്രുക്കളുടെ പീഡനങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും ദാരുണമായ അപകട മരണങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ അത്യാഹിതങ്ങളിൽ നിന്നും ആകൽഗൻസായുടെ സകല വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും സ്വർഗീയ ഊസ്ലേമാകുന്ന സന്തോഷ തുറമുഖത്തേക്ക് നിങ്ങളെ ആനയിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹിയോൻ മാളികയിൽ പ്രാർത്ഥനകളിലും ജാഗരണങ്ങളിലും ഒഴുകിക്കഴിഞ്ഞിരുന്ന പരിശുദ്ധ സ്ലീഹന്മാരുടെ മേൽ മുൻവാഗ്ദാന പ്രകാരം സ്വർഗത്തിൽ നിന്ന് തന്നെ പരിശുദ്ധമായി അയക്കുകയും അവരെ സകലവിധ ആത്മീയദാനങ്ങളാലും തീനാവുകളാലും ദൈവികമായ നൽവരങ്ങളാലും സ്വർഗീയമായ കൃപകളാലും നിറയ്ക്കുകയും ചെയ്തവനായ കർത്താവ് നിങ്ങളുടെ മേലും തന്നെ പരിശുദ്ധരുവായിട്ട് ശക്തി അയക്കുകയും നിങ്ങളെ സകലവിധ ആത്മീയ കൃപാദാനങ്ങളാലും പരിശുദ്ധരുവായിട്ട് ശോഭയാലും
തേജസ്കരിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജമെന്ന് അവകാശിച്ചുകൊള്ളുവിനെന്ന് വലത്ത് ഭാഗത്തുള്ളവരുടെ അരുളി ചെയ്യുന്നതിന് പകരമായ ശബ്ദം നിങ്ങളെയും ബലഹീനായ നമ്മെയും താൻ കേൾപ്പിക്കുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധരൂപായുടെ സംബന്ധവും ആവാസവും നിങ്ങളെല്ലാവരോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആയത് ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമ്മയുടെയും ഇന്ത്യയുടെ അപ്പോസ്തോലനും കാവൽ പിതാവും മലങ്കൾ സഭയുടെ സ്ഥാപകനുമായിരിക്കുന്ന പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെയും ഈ പരിശുദ്ധ ദേവാലയം ഏതൊരു വിശുദ്ധന്മാരുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നുവോ ആ പരിശുദ്ധന്മാരായ മാർ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെയും ഇന്ന് നാം ആരുടെ പെരുന്നാൾ ആചരിക്കുന്നുവോ ആ പരിശുദ്ധ പരമവർഗീ ഗോറിയോസ് പിതാവിൻ്റെയും പ്രത്യേകാത്മവർഗീ വർഗീ സഹിതായുടെയും മോർ സേപ്പാനോ സഹതായുടെയും മോർ കുറിയാക്കോ സഹതായുടെയും മോർ ബഹനാമിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ. ആമേൻ.